महाराजा स्वाति तिरुनाल അദ്ദേഹത്തിൻ്റെ ജന്മം ലോകത്തേക്ക് കലാലോകത്തിലേക്കുള്ള ഒരു ഇന്ത്യയുടെ ഒരു പാരിതോഷികമാണ്. ആദിശങ്കരെ പോലെയും രാമാനുജനെ പോലെയും കലാ വളർച്ചയ്ക്ക് വേണ്ടി ഒരു മഹാരാജാവ് എത്ര ചെയ്യാൻ സാധിക്കുമോ അത് ചെയ്ത് കലയോടൊപ്പം ജീവിച്ച ഒരു മഹൽ വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി 200 കൊല്ലം തികയുന്ന ഈ ദിവസം തൊട്ട് 1 കൊല്ലം മുഴുവൻ നടക്കാൻ പോകുന്ന ഈ സ്വാതി തിരുനാൾ ഉത്സവം എന്ന് ഞാൻ പറയട്ടെ. ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ എന്നെ വിളിച്ചാൽ ഞാൻ വലിയ കൃതാർത്ഥതയുണ്ട്. എൻ്റെ കുടുംബത്തിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം നാട് വാഴുന്ന കാലത്ത് കോയമ്പത്തൂർ രാഘവയർ ഹരിപ്പാട് രാഘവാദ് എന്നറിയപ്പെട്ടിരുന്ന ഒരു മഹൽ വ്യക്തി എൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു അനന്തരമാണ് ഞാൻ. മഹാരാജാവിൻ്റെ സംഗീതത്തിലേക്കുള്ള കോൺട്രിബ്യൂഷൻ മാത്രം പറയുകയാണെങ്കിൽ തന്നെ അതിമാനുഷമായിട്ടുള്ള ഒരു കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുള്ളത് പല ഭാഷകളിലെ പരിജ്ഞാനം, പല ഭാഷകളിലെ കൃതികൾ, പലവിധമായിട്ടുള്ള സംഗീത ശാഖകളിൽ ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ ഇങ്ങനെ പിന്നെ മോഹിനിയാട്ടം, നൃത്തം, അതിനുള്ള വർണ്ണങ്ങൾ, പദവർണ്ണങ്ങൾ ഇങ്ങനെ ഇമ്മെൻസ് കോൺട്രിബ്യൂഷൻ എന്ന് പറയാം, ഈടില്ലാതെ ഒരു കോൺട്രിബ്യൂഷൻസാണ് അദ്ദേഹത്തിൻ്റേത്. കേരളത്തിനായിട്ടുള്ള സംഗീത ശൈലി എന്നുണ്ട്, പാടുന്നവർക്ക് ശബ്ദമാധുരിയും വാക്ക് പഠിത്തവും ഉച്ചാരണ ശുദ്ധിയും ഒക്കെ വരാൻ കാരണം മഹാരാജാവിൻ്റെ കൃതികൾ ധാരാളം ഇവിടെ പ്രചാരത്തോടുകൊണ്ടും അത് പഠിക്കുന്നതുകൊണ്ടും കേരളത്തിനായിട്ട് തനിയൊരു ശൈലി സംഗീതമുണ്ട്. അത് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വാസ്തവമാണ്.